ഒരു പയ്യനുമായി ഇഷ്ടത്തിലാകുന്നു. പ്രേമം തുടരുന്നതിനിടയ്ക്ക് പെൺകുട്ടിക്ക് മറ്റൊരു മെച്ചപ്പെട്ട വിവാഹാലോചന വരുന്നു. പെണ്ണിന്റെ ചോയ്സ്. അവൾ ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. ഷാരോൺ കടുത്ത ഡിപ്രഷനിലേക്ക് പോകുന്നു. ഷാരോണിന്റെ മാതാപിതാക്കൾ അവന്റെ കൂടെ ഇരുന്ന് അവനെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഇതിനിടയിൽ പെൺകുട്ടിയുടെ ജാതകപ്രകാരം ആദ്യ ഭർത്താവ് മരിക്കും എന്ന് ജ്യോത്സ്യൻ പറയുന്നു. ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചു വെച്ച പയ്യനെ കെട്ടിയാൽ അയാൾ മരിക്കും. സോ പെൺകുട്ടിയുടെ ബുദ്ധി ഉണർന്നു പ്രവർത്തിച്ചു. പഴയ കാമുകനെ വീണ്ടും വിളിക്കുന്നു. പഴയ ബന്ധം റീസ്റ്റാർട്ട് ചെയ്യുന്നു. അവൻ ഒന്നും അറിയാതെ വീണ്ടും സ്നേഹിക്കുന്നു. ആദ്യ ഭർത്താവ് മരിക്കും എന്നുള്ളതിനാൽ പള്ളിയിൽ കൊണ്ടുപോയി ഷാരോണിനെ കൊണ്ട് താലിയിടിയിക്കുന്നു. സിന്ദൂരം ചാർത്തിക്കുന്നു. എന്നിട്ട് മറ്റേയാളെ കെട്ടാൻ ആ പാവത്തിന് വിഷം കൊടുത്തു കൊല്ലുന്നു. മരണക്കിടക്കയിൽ കിടന്നപ്പോൾ പോലും അവൻ അവളെ ഒറ്റിയില്ല. അവൾ എനിക്കെതിരെ ഒന്നും ചെയ്യില്ല എന്നും പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഉറപ്പിച്ചു പറഞ്ഞു. മരിച്ചപ്പോൾ പോലും അവനോ അവൾ അത്ര പ്രിയങ്കരിയായിരുന്നു. ലോകത്ത് ഏതെങ്കിലും പെണ്ണിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും ചിലർ. പെണ്ണിന് മാത്രമേ ഇങ്ങനെ കൂടെ നിന്ന് സ്നേഹം നടിച്ച് ഒരാളെ ഇല്ലാതാക്കാൻ പറ്റൂ. അധികം വൈകാതെ ഇതൊരു രോഗാവസ്ഥ ആണെന്നും അതിന് എന്തേലും ഒരു പേരിട്ടും കുറ്റം സമൂഹത്തിൻ്റെ തലയിൽ വെച്ചും അവളെ അതിജീവിതമാക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. ഒപ്പം പാവം കുട്ടി, പഠനത്തിൽ മിടുക്കിയായിരുന്നു, മെഡൽ കിട്ടിയിട്ടുണ്ട്, അവൾ എങ്ങനെ ഈ ചതിയനിൽ വീണു എന്ന് കരഞ്ഞുകൊണ്ടുള്ള പാവാടകളുടെ സാഹിത്യവും കാണണം. എന്നെ മറക്കല്ലേ വാവേ, നീ എനിക്ക് കഷായം തന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പ്രണയിനി നൽകിയ ജ്യൂസ് പാടുവിട്ട് കുടിച്ചിറക്കിയ ഷാരോൺ അന്നനാളത്തിലൂടെ ഉരുകിയിറങ്ങിയ വിഷം കുടിക്കുമ്പോഴും അവൻ തൻ്റെ പ്രണയിനിയെ സംശയിച്ചില്ല. ആ പരിശുദ്ധ പ്രണയത്തെ സംശയിച്ചില്ല. ആദരാഞ്ജലികൾ ഷാരോൺ. അല്ല, അത് ഇന്നലെ, അത് ഞങ്ങള് ഈ കോകിലേശത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ. അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത്. അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ സജിന്. അവൻ എങ്ങനെ ഉണ്ടോ ചോദിച്ചിട്ട് എനിക്ക് ഇവിടെ നോക്കി എന്തോക്കിയല്ലോ ചേട്ടാ, ഫോൺ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അല്ല, ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട്. എന്തെങ്കിലും മെഡിസിനിൽ എന്തെങ്കിലും റിയാക്ഷൻ, അത് ഇവിടെ നിന്നും നീ കൊടുത്ത കഷായത്തിലാണോ എന്നല്ല അവര് പറയണം. കഷായത്തിലാണോ, ഇനിയിപ്പോ അവര് കൊടുത്ത മെഡിസിനിലാണോ, എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അപ്പൊ അതാണ്, നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയാൽ അപ്പൊ അങ്ങനെയാണ് കാര്യം. ഇപ്പൊ എന്തായാലും അതിന് നോക്കണം. എന്തായാലും പുത്തങ്ങട ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ, പുത്തങ്ങട ഉണ്ടായിരുന്ന ഡോക്ടർ അരുണല്ലേ.